എൺപത്തി ഒൻപതാം സങ്കീർത്തനം പത്തൊൻപതാം വാക്യം അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളിച്ചെയ്തത് ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വ്രതനെ ഉയർത്തുകയും ചെയ്തു പ്രാഥമിക അർത്ഥത്തിൽ ദാവീദിനെക്കുറിച്ചും പ്രാവചനിക അർത്ഥത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചും ഉള്ള പ്രതിപാദനമാണ് ഈ വാക്യം മുതൽ കാണുന്നത് ദൈവം തെരഞ്ഞെടുത്തവർക്ക് നൽകുന്ന നിരവധി അനുഗ്രഹങ്ങൾ ഈ ഭാഗത്ത് കാണാം അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് ഈ വാക്യത്തിൽ വായിക്കുന്നത് ഒന്ന് സഹായിക്കുന്ന അനുഗ്രഹം രണ്ട് ഉയർത്തുന്ന അനുഗ്രഹം ദൈവത്തിന്റെ സഹായം കൂടാതെ നമുക്ക് ശത്രുവായ പിശാചിനെ ജയിക്കാൻ കഴിയുകയില്ല ഒരു രാജ്യത്തിലെ ലക്ഷക്കണക്കിന് യോദ്ധാക്കളിൽ നിന്ന് മുന്നോട്ട് വന്ന് മല്ലനായ ഗോല്യാത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊരുതാൻ ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് ഒരു സൈനികൻ അല്ലാതിരുന്നിട്ടും ദാവീദ് ധൈര്യത്തോടെ മുന്നോട്ട് വന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വൈരിക്കെതിരെ കടന്നു ചെല്ലുമ്പോൾ മുമ്പ് സിംഹത്തിന്റെയും കരുടിയുടെയും വായിൽ നിന്ന് തന്നെ വിടുവിച്ച ദൈവം ഇവിടെയും സഹായം നൽകുമെന്ന് ഉറപ്പായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ലോകത്തിന്റെ ശത്രുവായ മനുഷ്യരെ മുഴുവൻ മരണത്തിലേക്കും നരകത്തിലേക്കും എത്തിച്ചു കൊണ്ടിരുന്ന സാത്താനെതിരെ ഒറ്റയ്ക്കാണ് പൊരുതിയത് ഗതസമനത്തോട്ടത്തിൽ രക്തം ഉയർത്തു പ്രാർത്ഥിച്ച യേശുവിനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ പ്രത്യക്ഷനായി എന്ന് നാം വായിക്കുന്നു സകല മനുഷ്യരും പരാജയപ്പെട്ട് ഭയന്ന് വിറച്ച മരണത്തെ തന്റെ മരണത്താൽ ക്രിസ്തു തോൽപ്പിച്ച് സാത്താനെ ആയുധവർഗം വഹിപ്പിച്ചു അങ്ങനെ ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ വിടുവിച്ചു ഈ ദൈവം ഇന്നും നമ്മുടെ സഹായകൻ ഏത് എതിരുകളെയും ജയിക്കാൻ അവിടുന്ന് കൃപ നൽകും ദൈവമേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി എന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ദൈവരൂപത്തിൽ നിന്ന് മനുഷ്യ വേഷമെടുത്ത് ദാസനെപ്പോലെ ഭൂമിയിൽ വന്ന് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിനെയാണ് ദൈവം ഏറ്റവും ഉയർത്തിയത് ദൈവത്തിൽ നിന്ന് ഉയർച്ചയുടെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവസന്നിധിയിൽ താഴുക അനുസരണമുള്ളവരാവുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ